ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജപ്പാൻ ഫോർ അവർ ലേൺ ജാപ്പനീസ് ഇൻ മലയാളം. അപ്പോൾ ഇന്നത്തെ ജാപ്പനീസ് ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് പാർട്ടിക്കിൾസ് ആണ്, ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് നമ്മൾ മൂന്നെണ്ണം പഠിക്കും, എന്നിട്ട് അത് വെച്ചിട്ട് കുറച്ച് സെന്റൻസസ് ഉണ്ടാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ നമ്മൾ എഴുതുമ്പം നമ്മൾ പഠിച്ച ഹിരഗാനയിലൊക്കെ പഠിച്ച ഹേ എന്ന് പറഞ്ഞ ലെറ്ററാണ് എഴുതുന്നത്. പക്ഷേ ഇത് ഗ്രാമറിൽ വരുമ്പോൾ വായിക്കുന്നത് എ എന്നാണ്. എ എന്ന് പറയുന്നത് യൂസ് ചെയ്തത് മൂന്ന് വേർബ്സിന്റെ മുമ്പിലായിട്ടാണ്. ആ വേർബ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് ഇക്കിമസ്. ഇക്കിമസ് എന്ന് പറഞ്ഞാൽ ഗോ എന്നാണ് അർത്ഥം, പോകുക. ഓക്കെ, അടുത്തത് കിമസ്, വരിക എന്നുള്ള കിമസ്, ടു കം. അടുത്ത ഒരു വേർബ് എന്ന് പറയുന്നത് കായേരിമസ്. കായേരിമസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എന്നാണ് അർത്ഥം. ടു റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുക, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുക, അങ്ങനെ പോകുന്നതിനെയൊക്കെയാണ് നമ്മൾ കായേരിമസ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പോകുക വരിക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, പക്ഷേ ഇവിടെ മൂന്ന് വാക്കുകളുണ്ട്. കായേരിമസ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടൊരു വാക്കുണ്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിട്ടേൺ എന്ന് പറയാം. ടു റിട്ടേൺ, ടു റിട്ടേൺ ഹോം, ടു റിട്ടേൺ ഫ്രം വർക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, ആ റിട്ടേൺ തന്നെയാണ് നമ്മളിവിടെ കായേരിമസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ടാണ് എ എന്ന് പറഞ്ഞ പാർട്ടിക്കൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദോക്കോ എ ഇക്കിമസ് കാ. ദോക്കോ എന്ന് പറഞ്ഞാൽ എവിടെ, വേർ, എ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പാർട്ടിക്കിൾ. ഇക്കിമസ് എന്ന് പറഞ്ഞാൽ പോകുക. കാ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അപ്പോൾ ഇത് ചേർത്ത് പറയുമ്പോൾ ദോക്കോ എ ഇക്കിമസ് കാ, വേർ ആർ യു ഗോയിങ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇക്കിമസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിപ്ലൈ വേണമെങ്കിൽ നമുക്ക് പറയാം, തൊമോദാച്ചിനോ ഉച്ചിയെ ഇക്കിമസ്. തൊമോദാച്ചി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ് അർത്ഥം. തൊമോദാച്ചിനോ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ, ഉച്ചി എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. എ ഇക്കിമസ് എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ, ഇക്കിമസ് എന്ന് പറഞ്ഞാൽ പോവുക. ഓക്കെ, തൊമോദാച്ചിനോ ഉച്ചിയെ ഇക്കിമസ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കി, ഇനി അടുത്ത പാർട്ടിക്കിൾ നോക്കാം. അടുത്ത പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ തോ എന്ന് പറഞ്ഞ പാർട്ടിക്കിളാണ്. ഓക്കെ, തോ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ നമ്മൾ പോകുക വരിക അങ്ങനെയുള്ള കാര്യങ്ങളുമായി യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ആരുടെ കൂടെ പോയി, ആരുടെ കൂടെ വന്നു, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ തോ എന്ന് പറഞ്ഞ പാർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ പോയി എന്ന് പറയുമ്പോൾ തൊമോദാച്ചി തോ ഇക്കിമസ്. തൊമോദാച്ചി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു സുഹൃത്ത്, ഫ്രണ്ട് എന്നാണ് അർത്ഥം. തൊമോദാച്ചി തോ ഇക്കിമസ്, തോ എന്ന് പറഞ്ഞാൽ തൊമോദാച്ചിയുടെ കൂടെ എന്നാവും. അപ്പോൾ കൂട്ടുകാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോയി, പോവുക, അങ്ങനെയൊക്കെയാണ്. തൊമോദാച്ചി തോ ഇക്കിമസ്, കൂട്ടുകാരൻ്റെ കൂടെ പോകും. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പം ദരെ തോ ടോക്കിയോയെ ഇക്കിമസ് കാ. ദരെ എന്ന് പറഞ്ഞ ആര്, തോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പാർട്ടിക്കിൾ. ടോക്കിയോ എ ഇക്കിമസ് കാ ക്വസ്റ്റ്യൻ ആണ്, ആരുടെ കൂടെയാണ് ടോക്കിയോയിലേക്ക് പോകുന്നത് എന്നാണ് ചോദിച്ചത്. ദരെ തോ ടോക്കിയോ എ ഇക്കിമസ് കാ, വിത്ത് ഹൂം ആർ യു ഗോയിങ് ടു ടോക്കിയോ എന്നാണ് ചോദിച്ചത്. തൊമോദാച്ചി തോ ഇക്കിമസ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ്റെ കൂടെ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് തോയുടെ യൂസേജ്. ദേ എന്ന് പറഞ്ഞ പാർട്ടിക്കിളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ദേ എന്ന് പറയുന്നത് എങ്ങനെ പോയി, ഏത് വണ്ടിയിൽ പോയി, അല്ലെങ്കിൽ എങ്ങനെ പോയി എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൽ പോയി, ബസ്സിൽ പോയി, ട്രെയിനിൽ പോയി, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിൻ ആണെങ്കിൽ ദെൻഷ എന്നാണ് ട്രെയിനിൻ്റെ വാക്ക്. ബസ്സാണെങ്കിൽ ബസ് എന്ന് തന്നെയാണ് പറയുന്നത്, കത്തക്കാനയിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ സൈക്കിൾ ആണെങ്കിൽ ജിതൻഷ എന്നാണ് പറയുന്നത്. ജിതൻഷ എന്ന് പറഞ്ഞാൽ ബൈസൈക്കിൾ. ഫോർ എക്സാമ്പിൾ നോക്കാം. ദെൻഷാദെ ടോക്കിയോയെ ഇക്കിമസ്. ദെൻഷാദെ ടോക്കിയോയെ ഇക്കിമസ്. ദെൻഷ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ട്രെയിൻ എന്ന്. ദെൻഷാദെ ടോക്കിയോയെ ഇക്കിമസ്, ടോക്കിയോയിലേക്ക് പോയി. ഐ ഗോ ടു ടോക്കിയോ ബൈ ട്രെയിൻ. അപ്പോൾ ഇതാണ് ഈ മൂന്ന് പാർട്ടിക്കിളിൻ്റെ യൂസേജ്. നമുക്കിനി ഇത്തിരി വലിയ സെൻറ്റൻസുകൾ എക്സാമ്പിൾസ് വെച്ച് ഈ മൂന്ന് പാർട്ടിക്കിൾസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കിനോ ദോക്കോ എ ഇക്കിമസ് തക്ക. കിനോ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ദോക്കോ എ, ദോക്കോ എന്ന് പറഞ്ഞാൽ എവിടെ, വേർ. എ ഇക്കിമസ്, എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഇക്കിമസിൻ്റെ ഫ്രണ്ടിൽ ചേർക്കണം. കിനോ ദോക്കോ എ ഇക്കിമസ് തക്ക. ഇക്കിമസ്ത എന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കിയിട്ട് ഇത് കണ്ടു പഠിക്കാം. അപ്പോൾ ഇക്കിമസ് എന്ന് പറഞ്ഞ മസ് ഫോമാണ് ഈ വെർബിൻ്റെ. അതുപോലെ തന്നെ ഇക്കിമസ്ത എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഇന്നലത്തെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇക്കിമസ്ത. അപ്പോൾ ഇന്നലെ എവിടെയാണ് പോയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയെന്ന് പറയാം. ഒന്നെങ്കിൽ തൊമോദാച്ചിനോ ഉച്ചിയെ ഇക്കിമസ്ത, ടോക്കിയോയെ ഇക്കിമസ്ത എന്ന് പറയാം. ഓക്കെ,
നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അപ്പം നമുക്ക് ട്രെയിന് കയറണം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം അടുത്ത് നിൽക്കുന്ന ആൾക്കും ചോദിക്കണമെങ്കിൽ കൊനോദെൻഷാവ തോക്കിയോയെ ഇക്കിമാസ്കാ. കൊനോ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊനോദെൻഷ എന്ന് പറഞ്ഞാൽ ദിസ് ട്രെയിൻ. ടോക്കിയോയെ ഇക്കിമാസ്കാ. ഡു ദിസ് ട്രെയിൻ ഗോ ടു ടോക്കിയോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറഞ്ഞു തരും ഹായ് ഇക്കിമാസ്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ഇക്കിമാസേൻ എന്നവർ റിപ്ലൈ. ഓക്കെ. ദരേത്തോ നിഹോൻ എ കിമാസ്തക. ദര എന്ന് പറഞ്ഞ ഹൂ എന്നാണ് അർത്ഥം. അപ്പൊ ദരേത്തോ തോ എന്ന് പറഞ്ഞത് നമ്മളിപ്പോ പഠിച്ച പാർട്ടിക്കിൾ ആണ്. ദരേത്തോ നിഹോൻ എ കിമാസ്തക. നിഹോൻ എ കിമാസ്ത, നിഹോൻ അറിയാൻ ജപ്പാൻ. കിമാസ്ത എന്ന് പറഞ്ഞാൽ വരിക, വന്നു എന്നാണ് അർത്ഥം. ഓക്കെ. ദരേത്തോ നിഹോൻ എ കിമാസ്തക. വിത്ത് ഹൂം ഡിഡ് യു കം ടു ജപ്പാൻ എന്നാണ് ക്വസ്റ്റ്യൻ. ദരേത്തോ നിഹോൻ എ കിമാസ്തക. തൊമോദാച്ചിത്തോ നിഹോൻ എ കിമാസ്ത. തൊമോദാച്ചി എന്ന് പറഞ്ഞ ഫ്രണ്ട്. തൊമോദാച്ചിത്തോ നിഹോൻ എ കിമാസ്ത. ഐ കെയിം ടു ജപ്പാൻ വിത്ത് മൈ ഫ്രണ്ട്. ഷുജിൻതോ നിഹോൻ എ കിമാസ്ത. ഷുജിൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡിനെയാണ് പറയുന്നത്. ഇത്തിരി പൊളൈറ്റ് ആയിട്ടുള്ള യൂസേജ് ആണ്. ഷുജിൻതോ നിഹോൻ എ കിമാസ്ത. ഹസ്ബൻഡിന്റെ കൂടെ ജപ്പാനിലേക്ക് വന്നു. ഐ കെയിം ടു ജപ്പാൻ വിത്ത് മൈ ഹസ്ബൻഡ്. അപ്പം നമ്മൾ റിലേഷൻസിനെ പറ്റി ഒന്നുമുള്ള വാക്കുകൾ പറഞ്ഞില്ല. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എല്ലാ റിലേഷൻസിന് യൂസ് ചെയ്യുന്ന വാക്കുകൾ, അതായത് ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെയുള്ള കുറേ വാക്കുകൾ നമുക്ക് ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഷുജിൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, സ്വന്തം ഹസ്ബൻഡിനെയാണ് കേട്ടോ. ഹസ്ബൻഡിനെ കുറച്ച് പൊളൈറ്റായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ പൊളൈറ്റായിട്ട് പറയുന്ന വാക്കാണ് ഷുജിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ മൂന്ന് പാർട്ടിക്കിൾസ്, എ, ദേ, തോ എന്ന് പറഞ്ഞ മൂന്ന് പാർട്ടിക്കിൾ. ഇത് വലിയ പാടുള്ള യൂസേജസ് ഒന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള യൂസേജസ് ആണ്. ഇക്കിമാസ്, കിമാസ്, കൈരിമസിന്റെ ഫ്രണ്ടിൽ എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ചേർക്കണം. നമ്മൾ ആരുടെ കൂടെയാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നതോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതോ, അപ്പൊ അവരുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തോ ചേർക്കണം. അപ്പൊ നമ്മൾ അവരുടെ കൂടെ എന്ന മീനിങ് നമുക്ക് കിട്ടും. അതുപോലെ ദേ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഒരിടത്തേക്ക് പോകുന്നത്, ട്രെയിനോ കാറോ എന്താണെന്ന് വെച്ചാൽ അത്. അപ്പോൾ ആ വാക്ക് പറഞ്ഞിട്ട് അത് ശേഷം നമ്മൾ ദേ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ യൂസ് ചെയ്യും. ഈ മൂന്ന് പാർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോകുക, വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത് മൂന്ന് ഒരുമിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ജപ്പാൻ ഫോർ എവറിൻ്റെ ജാപ്പനീസ് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കി വെറുതെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.